വന്ന കഥയാണ്. എന്റെ പുറകെ ഓടി വരുന്നൊരു ഏട്ടനില്ലേ, ആ ഏട്ടന്റെ കഥയാ. ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു നേട്ടൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിനെ കുറിച്ചാണ് ഈ പടം. അതിന്റെ പേര്, അബിയുടെ പേരെന്തായിരുന്നു? ചൂണ്ട. സുനിയണ്ണാ, കിട്ടിയോടാ? ഓ, ഇന്നത്തേക്ക് ഇത് മതിയാവണ്ണ. മോനെ, ചോറുന്നിട്ട് പോവാ. നിന്റെ ഷർട്ട് അവിടെ. നമുക്കൊക്കെ എന്തിനാണ് ആ ഷർട്ട്? എനിക്കെപ്പോഴാണ് ആ ചൂണ്ട തരിക? നീ ആദ്യം മീനുകളൊക്കെ ഒന്ന് കണ്ടു പഠിക്ക്, എന്നിട്ടാവാൻ ചൂണ്ട. ആ ചേട്ടൻ എന്തിനാ ദിവസവും പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അവിടെ നിൽക്കുന്നത്? ആര്, അവനോ? ഇവനൊന്നും വേറെ പണിയില്ലേ? കോക്കോ, അതെന്ത് പേരാ? അതൊന്നും പറഞ്ഞാ മനസ്സിലാവാനുള്ള പ്രായം നിനക്ക് ആയിട്ടില്ല. കോക്കെന്ന് പറഞ്ഞാ പൂവും കൈ. അപ്പോ നീ ചെലക്കാണ്ട് സാധനം എടുക്കളാ. ആഹാ, അപ്പൊ അവൾ എന്നോട് തിരിച്ച് സോറി പറയണ്ടേ? പറയണം. പറഞ്ഞില്ലാന്നേ, അതുകൊണ്ട് ആ റൂട്ട് ഒഴിവാക്കി വേറെ വഴിക്ക് പോയിക്കൂടെ? പോകാം. ആ വഴിയാണ് ദേ ഈ വഴി. ഇതിൽ കൂടെ ഞാൻ ദേ വന്നല്ലോ. വനമാല, 5 മിനിറ്റ് ലേറ്റ് ആണല്ലോ. കൃത്യം ഇഷ്ടമില്ലാത്ത കൂട്ടി. നീ ചെന്നേ, ഇന്ന് തന്നെ വേണോ? ഓ, ഈശ്വര, തല്ല് കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഈ പൊട്ടൻ എന്തൊക്കെയാണോ പറയുന്നേ. നീ പോടെ, വായി നോക്കി. അടിപൊളി. കോക്ക ഇവള് വളയോ? പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നേയുള്ളൂ, നീ കേറടാ. ആ യുദ്ധമെങ്കി യുദ്ധം. നാളെ കാണട്ടാ. നീ ആ ചെറിയ മീനും കെട്ടതേ മണ്ണിരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മീനെ പിടിക്കാൻ മീനാ ബെസ്റ്റ്. മീനെ പിടിക്കാൻ മീനാ ബെസ്റ്റ്. പോകാൻ
കൊറേ നേരം ജോൺ വെയിറ്റ് ചെയ്യുന്നു. നോടാ, ഐ ജസ്റ്റ് റീച്ച്ഡ്. നാ പോലെ അത് ഹായ് ദേ വരാലേ വരാലൊന്നുമല്ലടാ കിളിമീന. നാ പോവാം. കൊത്താൻ മീനുകൾ ഉണ്ടെങ്കിലേ ചൂണ്ടയും കൊണ്ട് നമ്മൾ ഇവിടെ ഒക്കെ തന്നെ കാണാം.